കേരളമേ പ്രാർത്ഥിക്കുക. ഇന്നലെ രാഷ്ട്രീയവും മതവും ജാതിയും ഒക്കെ മറന്ന് നമ്മൾ തമ്പുരാനോട്, നമ്മൾ വിശ്വസിക്കുന്ന ആ തമ്പുരാനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചതാണ് ഈ ഒരു കുട്ടിയെ തിരിച്ചു കൊണ്ടുവരണേ എന്നുള്ളത്. പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായിട്ട് തന്നെ. അതേപോലെ നമ്മളെ കൊണ്ട് കഴിയുന്നത്, ആ കുട്ടിയെ കണ്ടെത്താൻ നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്താണ് എന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്യുക. അതൊരു പോസ്റ്റ് ഷെയർ ചെയ്യലാണെങ്കിലും ശരി. കാരണം എന്താണെന്നറിയോ, ഈ ഒരു അവസ്ഥ നാളെ എൻ്റെയും നിങ്ങളുടെയും ഒന്നും വീട്ടിൽ വരില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഒരു കാരണവശാലും പറ്റില്ല. ഇന്ന് അവിടെയാണെങ്കിൽ നാളെ ഇത് എൻ്റെയോ നിങ്ങളുടെയോ വീട്ടിലായിരിക്കും. ഇനി നമുക്ക് ആ ഒരു സഹോദരൻ, ആ ഒരു കുട്ടിയുടെ സഹോദരൻ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അവള് ഒരു പേപ്പർ തന്ന് അത് അമ്മച്ചിക്ക് കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചില്ല. അപ്പോഴത്തേക്ക് അവളെ പിടിച്ച് വലിച്ച് എന്നെ കൈയും പിടിച്ച് എന്റെ ഒരു കമ്പ് ഉണ്ടായിരുന്നു, അവരെ അതും കൊണ്ട് അടിച്ചിട്ട് അവര് വിട്ടില്ല, എന്നെ വലിച്ച് അരച്ചോണ്ട് പോയി. എന്തായാലും ആ ഒരു കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ നമ്മുടെ കേരള പോലീസിന് കഴിയട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, കേരളം മൊത്തം ക്യാമറ വെച്ചിട്ടും ഇത്രയും മണിക്കൂറായിട്ടും ഇതിലെ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യം സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും പറയുന്നു, ആ ഒരു കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെയൊക്കെ മകളാണ് എന്ന് വിചാരിച്ച് നാളെ നമ്മുടെ കുടുംബത്തിലും ഇതേപോലെ വരാം, വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ആ ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.